സിനിമ വല്ലാത്തൊരു ലോകമാണ്. സിനിമാ താരങ്ങളുടെയും ലോകം വല്ലാത്തതാണ്. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ലോകമാണ് സിനിമാ ലോകമെന്ന് പല എക്സ്പീരിയൻസായ സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഞാൻ സിനിമയുടെ ഭാഗമല്ല. പറഞ്ഞു വരുന്നത് ഒരു സിനിമാ നടിയെപ്പറ്റിയും അവരുടെ അസാധ്യമായ വായനയെപ്പറ്റിയുമാണ്. ആ നടിയുടെ പേര് സോന നായർ. മലയാള സിനിമയിലും സീരിയലുകളിലും ഒക്കെ സജീവമായിരുന്നു സോന നായർ. സജീവമാണ് അവർ. അത്രയേറെ സിനിമയെ, അഭിനയത്തെ സ്നേഹിക്കുന്നുണ്ട് അവർ. സോനയെ ഞാൻ പരിചയപ്പെടുന്നത് വളരെ ആകസ്മികമായിട്ടാണ്. മലയാളത്തിലെ ക്ലാസിക് രതിചിത്രങ്ങൾ എന്ന എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ സമീപിച്ചു. അവർ ആ പുസ്തകം വായിച്ചിട്ട് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് സ്വാഭാവികമായും അവരോടൊരു എന്താ ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞു, പുസ്തകം വായിച്ചിട്ട് പ്രകാശനം ചെയ്താലും ചെയ്തില്ലെങ്കിലും പുസ്തകം വായിച്ചിട്ട് പിറ്റേ ദിവസം എന്നെ അറിയിക്കണം. ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ അവർ എന്നെ വിളിച്ചു. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്. ഈ പുസ്തകം മലയാളത്തിലെ ഒരു റിസർച്ച് വർക്കാണ്. മലയാളത്തിലെ ക്ലാസിക് രതിചിത്രങ്ങളെപ്പറ്റി ആരും എഴുതിയിട്ടില്ല. മലയാള സിനിമയെ ചരിത്രം എല്ലാവരും എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്ലാസിക് രതിചിത്രങ്ങളെപ്പറ്റി ആരും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യും. അവർ പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മനസ്സ് അറിയാൻ കഴിഞ്ഞു, അവരുടെ അറിവ് അറിയാൻ കഴിഞ്ഞു. അവർക്ക് നല്ല വായനാശീലമുണ്ട്. എന്താ പറയുക, അഗാധമായ വായനയുണ്ട് സോന നായർക്ക്. 5 മണിക്കായിരുന്നു പ്രകാശനം, ലെനിൻ രാജേന്ദ്രനായിരുന്നു ഉദ്ഘാടനം. 5 മണിക്ക് പ്രകാശനം വയ്ക്കുന്ന ചടങ്ങിൽ 4 മണിക്കേ എത്തി സോന നായർ. ലെനിൻ രാജേന്ദ്രൻ എത്തിയപ്പോൾ കുറച്ച് വൈകിയെങ്കിലും അവർ അക്ഷമയോടെ കാത്തിരുന്നു കേരളത്തിലെ മികച്ച ഡയറക്ടർ എത്താൻ വേണ്ടി. കേരളത്തിലെ മികച്ച ഡയറക്ടർമാരിൽ ഒരാളായ, മികച്ച സംവിധായകരിൽ ഒരാളായ ലെനിൻ എത്താൻ വേണ്ടി. ലെനിനെത്തി പുസ്തക പ്രകാശനം നിർവഹിച്ച ശേഷം സോന സംസാരിച്ചതെല്ലാം മലയാളത്തിലെ രതിചിത്രങ്ങളെ കുറിച്ചായിരുന്നു. വിദേശ സ്വാധീനം ഉൾക്കൊണ്ട് മലയാളത്തിലെത്തിയ രതിചിത്രങ്ങൾ. മലയാളത്തിലാണ് ആദ്യമായി എ സർട്ടിഫിക്കറ്റുള്ള രതിചിത്രം ഇറങ്ങിയതെന്ന് കൂടി അവർ പറഞ്ഞു. പുനർജന്മമാണ് അവർ ഉദ്ദേശിച്ചത്. അത്രയും ദീർഘമായ ഒരു സംഭാഷണമാണ് അവർ അന്ന് നടത്തിയത്. ഞാനന്ന് കലാകൗമുദി പബ്ലിക്കേഷൻ്റെ ഒരു സിനിമാ വാരികയുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കാലമാണ്. അന്ന് ആ സിനിമാ വാരികയിൽ അടിച്ചു വന്ന ടൈറ്റിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ടൈറ്റിലാണ് സോന നായർ കണ്ട രതിചിത്രങ്ങൾ. ആ ടൈറ്റിൽ വളരെ ശ്രദ്ധേയമായി മാറി. അവരുടെ പ്രസംഗം ഫുള്ള് നമ്മൾ ആ സിനിമാ വാരികയിൽ കൊടുത്തു. എന്തായാലും ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ റബലായി തിരിഞ്ഞ് റബലിൻ്റെ പരിവേഷത്തോടു കൂടി പുസ്തകങ്ങൾ എഴുതാൻ ഷാജിക്ക് ഇനിയും കഴിയട്ടെ എന്ന്. കാരണം മലയാളത്തിലെ ക്ലാസിക് രതിചിത്രങ്ങൾ ഒരു പിന്തിരിഞ്ഞ് നടക്കമാണ്. ഞാൻ അതിനു മുമ്പും പിന്തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. DC ബുക്സിൽ എഡിറ്ററായിരുന്നപ്പോൾ ഷാപ്പ് പാട്ടുകൾ, ഷാപ്പ് കഥകൾ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് മലയാളത്തിലെ ക്ലാസിക് രതിചിത്രങ്ങൾ എഴുതുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, പിന്തിരിഞ്ഞ് നടക്കാൻ ഷാജിക്ക് കഴിയട്ടെ എന്ന്. അതെ, ചില പിന്തിരിഞ്ഞ് നടക്കലുകളാണ്, ചില പിന്തിരിഞ്ഞ് ഓടലുകളാണ് നമ്മുടെ ജീവിതം. എന്തായാലും ആ പുസ്തകത്തിലെ എല്ലാ ലേഖനങ്ങളും അവർ വായിച്ചു. ആ ലേഖനങ്ങളെപ്പറ്റി അവർ നന്നായി സംസാരിച്ചു. തുടർന്ന് ലെനിൻ രാജേന്ദ്രൻ സംസാരിക്കുമ്പോൾ ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ലെനിൻ രാജേന്ദ്രൻ എനിക്കൊന്നും ആ പുസ്തകം ഫുള്ള് വായിച്ചിരുന്നില്ല. എന്നാലും മറച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കാര്യം, അദ്ദേഹം പറഞ്ഞ് ഇന്ന ഇന്നതൊക്കെ വന്നിട്ടുണ്ടോ, ഇന്ന ഇന്നതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ലെനിൻ രാജേന്ദ്രൻ എന്നോട് ചോദിച്ചു. പക്ഷേ സോന നായർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സമഗ്രമായ ഒരു റിസർച്ച് വർക്കാണ് ഇത്.
പുനർജന്മം എന്ന ചിത്രത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് നേടിയ പുനർജന്മം എന്ന ചിത്രത്തെക്കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഷാജി. സോന നായർ അന്ന് പുസ്തക പ്രകാശനം ചെയ്ത് മടങ്ങിപ്പോയി. പിന്നീട് സോന നായരുമായി ബന്ധപ്പെടാനോ ഒന്നും, എന്താ പറയുക, അങ്ങനെ ബന്ധപ്പെടാനോ ഒന്നും അധികമൊന്നും എനിക്ക് സമയം ലഭിച്ചിട്ടില്ല. എൻ്റേതായ തിരക്കുകൾ, സോനയുടേതായ തിരക്കുകൾ. എന്തായാലും എൻ്റെ പുസ്തകം വായിച്ചപ്പോൾ സോന നായർ പറഞ്ഞ ഒരു സംഭവമുണ്ട്. മലയാളത്തിലെ രതിചിത്രങ്ങളുടെ ആശയ ഗതിവിഗതികൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിലൂടെ ഷാജി സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നു. അസാധ്യമായ ഒരു സിഗ്നേച്ചർ. അസാധ്യമായ സിഗ്നേച്ചർ എന്ന വാക്ക് സോന നായരുടെ വാക്കാണ്.